ഹലോ ഫ്രണ്ട്സ് വിഷൻ പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എസ് സി ആർ ടി ക്ലാസ് ഫൈവിലെ സോഷ്യൽ സയൻസിലെ നാലാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചാപ്റ്ററുടെ പേര് വന്നിട്ട് പ്രപഞ്ചം എന്ന മഹാ അത്ഭുതമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒത്തിരി പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും കൂടെ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ആകാശഗോളങ്ങളെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ആകാശഗോളങ്ങളെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് ഉത്തരം വന്നിട്ട് ജ്യോതിശാസ്ത്രമാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജ്യോതിശാസ്ത്രം ഇനി നമുക്ക് ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവിനെ കുറിച്ചും കൂടെ പഠിക്കാനായിട്ടുണ്ട് അതായത് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് കോപ്പർ ആണ് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോപ്പർ നിക്കസും ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വരാഹമിഹിരനുമാണ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അടുത്ത രണ്ടാമത്തെ ചോദ്യം ഭൂമി ഉൾപ്പെടുന്ന പ്രപഞ്ചത്തിലെ ഭാഗം അറിയപ്പെടുന്നത് ഭൂമി ഉൾപ്പെടുന്ന പ്രപഞ്ചത്തിലെ ഭാഗം അറിയപ്പെടുന്നത് ഉത്തരം വന്നിട്ട് അഥവാ സോളാർ സിസ്റ്റമാണ് ഓർത്തിരിക്കുക അടുത്ത മൂന്നാമത്തെ ചോദ്യം സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ആര്യയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം വന്നിട്ട് കോപ്പർ നിക്കസ് ആണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റനിൽ കോപ്പർ നിക്കസിനെ കുറിച്ച് പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു No, en la parte de... ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് കോപ്പർനിക്കസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പോയിൻറ്റും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആര് കോപ്പർ നിക്കസ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അടുത്തൊരു പോയിൻ്റ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന് കണ്ടെത്തിയ പ്രാചീന ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭട്ട അതും കൂടെ നിന്ന് ഓർത്തിരിക്കുക സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന് കണ്ടെത്തിയ പ്രാചീന ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആര്യഭട്ട ാണ് അടുത്ത നാലാമത്തെ ചോദ്യം സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രഹങ്ങളാണ് ആണ് കേട്ടോ ഗ്രഹങ്ങളാണ് അഥവാ പ്ലാനറ്റ്സ് ആണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് ഉപഗ്രഹങ്ങൾ എന്ന പേരിലാണ് അഥവാ സാറ്റലൈറ്റ് എന്ന പേരിലാണ് അടുത്ത ആറാമത്തെ ചോദ്യം സ്വയം നിർമ്മിച്ച ടെലസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷണത്തിന് തുടക്കമിട്ട ശാസ്ത്രജ്ഞൻ ആര് സ്വയം നിർമ്മിച്ച ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷണത്തിന് തുടക്കമിട്ട ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം വന്നിട്ട് ഗലീലിയോ ഗലീലിയാണ് കേട്ടോ ഉത്തരം ഓർത്തിരിക്കുക ഗലീലിയോ ഗലീലിയാണ് ഖലീലോ ഗലീലി വന്നിട്ട് ഇറ്റലിക്കാരനായിരുന്നു കേട്ടോ ഇറ്റലിക്കാരനായ ശാസ്ത്രജ്ഞനായിരുന്നു ഖലീലോ ഗലീലി പിന്നെ താഴെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഹാൻഡ് സ്ലിപ്പർഷയാണ് ഓർത്തിരിക്കുക ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഹാൻഡ് സ്ലിപ്പേർഷയാണ് പിന്നെ ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഗലീലോ ഗലീലിയാണ് കേട്ടോ ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഖലീലോ ഗലീലിയാണ് പിന്നെ ഇത് മാത്രമല്ല ഇദ്ദേഹം നാല് ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വ്യാഴത്തിൻ്റെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ടോ വ്യാഴത്തിൻ്റെ നാല് ഉപഗ്രഹങ്ങളാണ് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ ഇവിടെ നോക്കുക വന്നിട്ട് സ്വയം നിർമ്മിച്ച ടെലിസ്കോപ്പ് ഉപയോഗിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടോ വിശേഷണം ഒന്ന് ശ്രദ്ധിക്കുക സ്വയം നിർമ്മിച്ച ടെലിസ്കോപ്പ് ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ട ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗലീലിയോ ഗലീലിയാണ് പക്ഷെ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാൻഡ് സ്ലിപ്പേഴ്ഷയാണ് ഓക്കെ അടുത്ത ഏഴാമത്തെ ചോദ്യം ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറ കഷ്ണങ്ങൾ അറിയപ്പെടുന്നത് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറകഷ്ണങ്ങൾ അറിയപ്പെടുന്നത് ഉത്തരം വന്നിട്ട് ശുദ്രഗ്രഹങ്ങൾ ആണ് കേട്ടോ ഓർത്തിരിക്കുക ശുദ്രഗ്രഹങ്ങളാണ് ശുദ്രഗ്രഹങ്ങൾ അഥവാ ആസ്റ്ററോയിഡുകളാണ് നമ്മുടെ ഈ ഒരു പാഠപുസ്തകത്തിൽ വന്നിട്ട് ഒരു ഐഡ എന്ന് പറഞ്ഞ ഒരു ശുദ്രഗ്രഹത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അത് ഐഡ എന്ന് പറയുന്ന ശുദ്രഗ്രഹമാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വി ഒൻ്റെ എക്സാമിൽ വന്നിട്ട് മാച്ചു പിക്ചറിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല അത് എവിടെയും ഇതിങ്ങനെ എടുത്ത് പറയുന്നുണ്ടായിരുന്നില്ല ഒരു പിക്ചർ ഒരു പടത്തിൻ്റെ താഴെയായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ പോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് ഈ ഒരെണ്ണം കൂടെ നിങ്ങൾ പഠിക്കുക എന്താണെന്ന് വെച്ച് ഒരു പിക്ചറിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഐഡ എന്ന് പറഞ്ഞു ഒരു ശുദ്ധഗ്രഹമാണ് എന്ന് വേറെ എവിടെ അത് ഇങ്ങനെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ്റെ അവിടെ ഒന്നും നമ്മൾ ഇത് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ ചിലപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരാം ഐഡ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നൊരു ചോദ്യം വരാം എന്നിട്ട് ഓപ്ഷനകത്ത് ശുദ്രഗ്രഹങ്ങൾ പിന്നെ എന്താ വരാം കുള്ളൻ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് വരാം അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക ഞാൻ പറഞ്ഞു വന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡ എന്ന് പറയുന്നത് ഒരു ശുദ്രഗ്രഹമാണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ അടുത്ത എട്ടാമത്തെ ചോദ്യം പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടപ്പെട്ട വർഷം പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടപ്പെട്ട വർഷം ഉത്തരം വന്നിട്ട് രണ്ടായിരത്തി ആറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടപ്പെട്ട വർഷം ഓർത്തിരിക്കുക രണ്ടായിരത്തി ആറാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കിടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നതും കൊണ്ടുമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അത് വന്നിട്ട് ഈ ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ആണ് ഇങ്ങനെ തീരുമാനിച്ചത് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു പ്ലൂട്ടോയിനെ കുള്ളൽ ഗ്രഹമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു അടുത്ത ഒൻപതാമത്തെ ചോദ്യം ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏത് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏത് ഉത്തരം വന്നിട്ട് സൂര്യനാണ് സൗരയുദ്ധത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സൂര്യനാണ് കേട്ടോ സൗരയുദ്ധത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സൂര്യനാണ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗോളമാണ് ഏത് സൂര്യൻ എന്ന് പറയുന്നത് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗോളമാണ് സൂര്യൻ അടുത്ത പത്താമത്തെ ചോദ്യം സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്നത് സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്നത് എന്ത് ഉത്തരം വന്നിട്ട് ക്ഷീരപഥം അഥവാ മിൽക്കി വേ ആണ് പിന്നെ ഇതിന് ആകാശഗംഗ എന്ന പേരിലും കൂടെ വിളിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ ഓർത്തിരിക്കുക ആകാശഗംഗ എന്ന പേരിലും കൂടെ വിളിക്കാറുണ്ട് നമുക്കിനി അടുത്തത് പഠിക്കാനായിട്ടുള്ളത് കുറിച്ചിട്ടാണ് അപ്പോൾ ഞാനിവിടെ സൗരയുദത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും അതിൻ്റെ താഴെയായിട്ട് ഞാനൊരു കോഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ എം വി ഇ എം ജെ സൺ എന്ന് പറഞ്ഞ ഒരു കോഡാണ് കൊടുത്തിരിക്കുന്നത് എം വി ഇ എം ജെ എസ് യു എൻ ഓക്കെ അപ്പോൾ ഞാൻ അതിന് സൺ എന്ന് വായിക്കുന്നു അപ്പോൾ നമുക്കിത് പഠിക്കാൻ എളുപ്പത്തിലായിട്ടാണ് ഞാൻ ഈ വേർഡ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് ലെറ്റേഴ്സിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് എം വി ഇ ഒരുമിച്ച് പഠിക്കുക പിന്നെ എം ജെ ഒരുമിച്ച് പഠിക്കുക സൺ ഒരുമിച്ച് പഠിക്കുക ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു കോഡ് എന്തിനാണ് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹങ്ങൾ നിൽ നിന്നുമുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കോഡ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഗ്രഹങ്ങൾ വന്നിട്ട് സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കോഡ് എഴുതിയിരിക്കുന്നത് ആദ്യം നോക്കുക എം എന്ന് പറയുന്നത് മെറുറിയാണ് വി അടുത്തത് വീനസ് ആണ് ഇ വന്നിട്ട് എർത്താണ് പിന്നെ അടുത്ത് എം വന്നിട്ട് ആണ് പിന്നെ അടുത്ത് അത് കഴിഞ്ഞ് ജെ ജൂപ്പിറ്റർ ആണ് എസ് വന്നിട്ട് സാറ്റൺ യു വന്നിട്ട് യുറാനസ് പിന്നെ നെപ്റ്റ്യൂൺ എൻ വന്നിട്ട് നെപ്റ്റ്യൂൺ ആണ് കേട്ടോ അപ്പോൾ എം വി ഇ എം ജെ സൺ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഒരു കോഡാണ് ഇനി ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ഗ്രഹത്തിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പതിനൊന്നാമത്തെ ചോദ്യം സൂര്യനോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് ഉത്തരം ഏതായിരിക്കും ബുധനായിരിക്കും അല്ലെ നമ്മൾ ആ ഒരു കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു എം വി ഇ എം ജെ സൺ എന്ന് പറഞ്ഞ കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യം ഏതാ വരുന്നത് മെർക്കുറിയാണ് വരുന്നത് അല്ലെ ബുധനാണ് വരുന്നത് ഓക്കെ നോക്കാം ഇനി ബുധ ബുധനെ വന്നിട്ട് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് ബുധനെ വന്നിട്ട് ഉപഗ്രഹങ്ങൾ ഇല്ല കേട്ടോ എന്താണ് ബുധനെ വന്നിട്ട് ഉപഗ്രഹങ്ങൾ ഇല്ല അത് മാത്രമല്ല ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബുധനാണ് ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിലും ബുധനാണ് ബുധന് വന്നിട്ട് ഉപഗ്രഹങ്ങൾ ഇല്ല അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏത് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏത് ഉത്തരം വന്നിട്ട് ശുക്രനാണ് കേട്ടോ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശുക്രനാണ് ഇനി ശുക്രനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാനുള്ളത് നോക്കാം ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിലും ഏത് തന്നെയാണ് ശുക്രൻ തന്നെയാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹവും ഏറ്റവും തിളക്കമുള്ള ഗ്രഹവും ഏത് തന്നെയാണ് ശുക്രൻ തന്നെയാണ് ഇതിനും എന്തില്ല ഉപഗ്രഹങ്ങളില്ല അപ്പം നമ്മൾ ഉപഗ്രഹങ്ങളില്ലാത്ത രണ്ട് ഗ്രഹങ്ങളാണ് പഠിച്ചത് ഏതൊക്കെയാണ് പഠിച്ചത് മെർക്കുറി അല്ലെങ്കിൽ ബുധൽ പിന്നെ പഠിച്ചു ശുക്രൻ അഥവാ വീനസ് കേട്ടോ രണ്ടെണ്ണത്തിനും നമുക്ക് എന്ന് പഠിച്ചു ഉപഗ്രഹങ്ങൾ ഇല്ല എന്ന് പഠിച്ചു ഓർത്തിരിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം പ്രപഞ്ചത്തിൽ ജീവമണ്ഡലം ഉള്ള ഏകഗ്രഹം ഏത് പ്രപഞ്ചത്തിൽ ജീവമണ്ഡലം ഉള്ള ഏകഗ്രഹം ഏത് ഉത്തരം വന്നിട്ട് ഭൂമിയാണ് അല്ലേ ഇനി അടുത്തത് നമുക്ക് ഭൂമിയെക്കുറിച്ച് പഠിക്കാനുള്ളത് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീലനിറമാണ് ഭൂമിക്ക് ഓക്കെ അടുത്ത പോയിന്റ് നോക്കുക ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ് ഭൂമി അത് തന്നെയാണ് നമ്മുടെ ചോദ്യവും ഉണ്ടായിരുന്നത് അല്ലേ ഇനി അടുത്തു നോക്കുക ഒരേ ഒരു ഉപഗ്രഹം മാത്രമാണ് ആർക്കുള്ളത് ഭൂമിക്കുള്ളത് അപ്പോൾ ഓർത്തിരിക്കുക ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദ്യം വരിക ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഭൂമിയാണ് അത് മാത്രമല്ല ഒരു ഉപഗ്രഹം അത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചന്ദ്രനാണ് കേട്ടോ ഒരു ഉപഗ്രഹം ാണ് ചന്ദ്രനാണ് അടുത്ത നമുക്ക് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് ഉത്തരം വന്നിട്ട് വ്യാഴമാണ് വ്യാഴമാണ് സൗരയുദ്ധത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രഹം ഇനി നമുക്ക് വ്യാഴത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കാനുള്ളത് അറുപതിലധികം ഉപഗ്രഹങ്ങളാണ് ആർക്കുള്ളത് വ്യാഴത്തിനുള്ളത് കേട്ടോ അറുപതിലധികം ഉപഗ്രഹങ്ങളാണ് വ്യാഴത്തിനുള്ളത് സൂര്യനെ വലം വയ്ക്കാൻ പന്ത്രണ്ട് വർഷമാണ് വേണ്ടത് സൂര്യനെ വലം വയ്ക്കാനായിട്ട് വ്യാഴത്തിന് പന്ത്രണ്ട് വർഷമാണ് വേണ്ടത് അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ചോദ്യം എന്നോട് റിപ്പീറ്റ് ചെയ്യാം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഉത്തരം വന്നിട്ട് ശനിയാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ശനിയാണ് പിന്നെ അതിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് ജലത്തിൻ്റെ സാന്ദ്രതയെക്കാളും കുറഞ്ഞതാണ് ഇനി അതുമാത്രമല്ല ശനിക്ക് വന്നിട്ട് ചുറ്റും വലയങ്ങളുണ്ട് അതും കൂടെ ഓർത്തിരിക്കുക ശനിക്ക് ചുറ്റും വലയങ്ങളുണ്ട് അതുമാത്രമല്ല സൗരയുദ്ധത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് ശനി സൗരയുദ്ധത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ അഥവാ വ്യാഴം പിന്നെ സൗരയുദ്ധത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗ്രഹമാണ് ശനി അപ്പം അതും കൂടി ഈ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക അടുത്ത പതിനാറാം ചോദ്യം ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ് കേട്ടോ ഇനി യുറ യുറാനസിന് വന്നിട്ട് സൂര്യനെ വലം വയ്ക്കാനായിട്ട് എൺപത്തിനാല് വർഷങ്ങളാണ് എടുക്കുന്നത് അതായത് യുറാനസിന് യുറാനസിന്റെ പരിക്രമണ കാലം അഥവാ സൂര്യനെ വലം വയ്ക്കാനായിട്ട് എൺപത്തിനാല് വർഷങ്ങളാണ് എടുക്കുന്നത് അടുത്ത ചോദ്യം ഏറ്റവും ദൈർഘ്യമേറിയ വർഷം ഉള്ള ഗ്രഹം ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഉത്തരം വന്നിട്ട് നെപ്റ്റ്യൂൺ ആണ് ഇനി നെപ്റ്റ്യൂൺ വന്നിട്ട് സൂര്യനെ വലം വയ്ക്കാൻ എടുക്കുന്നത് നൂറ്റി അറുപത്തി നാല് വർഷമാണ് കേട്ടോ ഓർത്തിരിക്കുക സൂര്യനെ വലം വയ്ക്കാനായിട്ട് നൂറ്റി അറുപത്തി നാല് വർഷമാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കോൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ താങ്ക്